ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വനത്തിലൂടെ പുല്ല് തിന്നു നടക്കുന്ന ഒരു കാട്ടാട് പെട്ടെന്ന് ഒരു വേട്ടക്കാരൻ തന്നെ ഉന്നം വയ്ക്കുന്നത് കണ്ടു. ആട് വേഗത്തിലോടി വള്ളിപ്പടർപ്പുകൾക്കിടയിൽ അഭയം തേടി. വേട്ടക്കാരൻ കുറെ സമയം ആടിനെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. കുറെ സമയം കഴിഞ്ഞപ്പോൾ വേട്ടക്കാരൻ പോയെന്ന് കരുതി ആട് ആ വള്ളിപ്പടർപ്പുകൾ തിന്നാൻ തുടങ്ങി. വള്ളിപ്പടർപ്പുകൾ അനങ്ങുന്നത് കണ്ട വേട്ടക്കാരൻ ആടിനെ അമ്പ ചെയ്ത് വീഴ്ത്തി. തനിക്ക് അഭയം തന്ന, ജീവൻ രക്ഷിക്കാൻ കാരണമായ വള്ളിച്ചെടികൾ നശിപ്പിച്ചതാണ് ആടിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണം. സഹായിച്ചവരോട് ഉപകാര സ്മരണ ഒട്ടുമില്ലാതെ ഉപദ്രവിക്കുന്നവർക്ക് ഇതുപോലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരും. എല്ലാവരുടെയും ജീവിതം പരസ്പര ബന്ധിതമാണ്. എനിക്ക് സ്വന്തമായി എല്ലാം കഴിയുമെന്ന് വിചാരിച്ച് ചുറ്റുമുള്ളവരെല്ലാം ഒഴിവാക്കി ജീവിക്കാൻ ആർക്ക് സാധ്യമല്ല. ആരെങ്കിലുമൊക്കെ ആശ്രയിക്കാതെ എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? സഹായിക്കുന്നവർക്കൊക്കെ പകരം നൽകുക എന്നത് ഒരു പക്ഷേ പ്രയാസമായിരിക്കും. പക്ഷേ തണലേകുന്നവന്റെ തണ്ട് മുറിച്ച് അവരെ ഉപദ്രവിക്കുന്നവരാകരുത്. വിശുദ്ധ ലൂക്കോസ് 17:17 കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? യെരുശലേമിലേക്കുള്ള യാത്രയിൽ കർത്താവ് 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. സുഖപ്പെട്ടു എന്നറിഞ്ഞിട്ടും തിരികെ കർത്താവിന്റെ അടുക്കിൽ വന്ന് നന്ദി പറഞ്ഞത് ഒരാൾ മാത്രമാണ്. കാര്യം കാണാൻ മാത്രം മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാകരുത്. ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വലിച്ചെറിയുന്നവരും ഉപേക്ഷിക്കുന്നവരുമൊക്കെ ആണെങ്കിൽ ഒന്നോർക്കുക, എന്നും ഒറ്റയ്ക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു ദിവസം തിരികെ അവരെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ചെയ്തു തന്നതിനൊക്കെയും ഒരു വാക്കിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നതിലുപരി ജീവിതത്തിൽ എന്നും നന്ദിയുള്ളവർ ആവുക എന്നതാണ് നമുക്ക് തിരികെ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രത്യുപകാരം. എനിക്ക് ആരുമില്ല എന്ന പരാതിയെ ഇഴകേറി പരിശോധിക്കുന്നത് നല്ലതാണ്. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എങ്ങനെ അകന്നുപോയി എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നവരെ സഹായിക്കുവാൻ ആർക്ക് കഴിയും? പണമോ പ്രതാപമോ ഒന്നും പരിഗണിക്കാതെ സ്നേഹിക്കാനും കരുതാനുമൊക്കെ കഴിയുന്ന നല്ല മനസ്സിൻ്റെ ഉടമകൾ ഇന്നുമുണ്ട്. പക്ഷേ അവരെ തിരിച്ച് ഉപദ്രവിക്കാതിരിക്കുക. ഞാൻ ചെയ്തതിനൊക്കെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് ആരും നമ്മെക്കുറിച്ച് നെഗറ്റീവായി പറയാനിടവരരുത്. സ്നേഹിച്ചവരെയും കരുതിയവരെയും സഹായിച്ചവരെയും ഒക്കെ തിരിച്ച് സഹായിച്ചില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനെന്നും സ്നേഹിച്ചു, അവരുയരാൻ നന്നായി എത്തിച്ചു. പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു, സമയം ഞാനേറെ പങ്കിട്ടു. എന്നെ സ്നേഹം ഓർത്തു ഞാൻ ഹൃദയം തകർന്നൊരുമാ. യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ വിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു മറഞ്ഞു എന്നിഴികൾ നിറഞ്ഞു.